SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് എജ്യൂസ്പോർട്ട് ഒരുക്കുന്ന ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് വീഡിയോ സീരീസ് 12-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വിദ്യാർത്ഥികൾക്ക് പ്രാക്ടീസിന് വേണ്ടി നൽകുന്നത്. ക്വസ്റ്റ്യൻ 1, കംപ്ലീറ്റ് ദി ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി സർജൻ ആൻഡ് ഡോക്ടർ എ ജി ക്രോനിൻ. പോലീസ് സർജൻറ്റും ഡോക്ടർ എ ജി ക്രോനിനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പൂർത്തീകരിച്ച് എഴുതുക എന്നുള്ളതാണ് ആദ്യ ക്വസ്റ്റ്യൻ. സർജൻസ്: ഹലോ ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഐ തിങ്ക് യു റിമെമ്പർ മീ. പോലീസ് സർജൻറ്റിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് അനുയോജ്യമായ ഒരു ടാഗ് ക്വസ്റ്റ്യൻ ചേർത്ത് നൽകുക. ഡോക്ടർ ക്രോനിൻ: ഐ എം സോറി, ഐ ഡോണ്ട് റിമെമ്പർ യു. സർജൻറ്റ് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം എന്തായിരിക്കണം, ഏത് തരത്തിൽപ്പെട്ട ചോദ്യമായിരിക്കണമെന്നറിയാൻ ഡോക്ടർ ക്രോനിൻ പ്രതികരിക്കുന്നത് ശ്രദ്ധിക്കുക. യെസ്, ഐ റിമെമ്പർ എ പോലീസ് സർജൻ ടുക്ക് മീ ടു അറ്റൻഡ് എ സൂയിസൈഡ് കേസ് സം ഇയേഴ്സ് ബാക്ക്. ഡോക്ടർ ക്രോനിൻ പറഞ്ഞ ഈ വാക്കുകളോട് സർജൻറ് പ്രതികരിക്കുന്നു. എന്താണ് ആ പ്രതികരണം എന്നുള്ളത് ഇവിടെ പൂർത്തീകരിച്ചെഴുതുക. വീണ്ടും ഡോക്ടർ ക്രോനിൻ: വാട്ട് എ സർപ്രൈസ്, ഗ്ലാഡ് ടു മീറ്റ് യു. ഡോക്ടർ ക്രോനിൻ്റെ ഈ ആശ്ചര്യ പ്രകടനത്തിൽ നിന്ന് സർജൻറ്റിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നുള്ള സൂചന ലഭിക്കും. വീണ്ടും സർജൻറ്റ്: ഇഫ് യു ഹാഡ്ൻ്റ് അറ്റൻഡഡ് ദാറ്റ് കേസ് - സർജൻറ്റ് പറയുന്നത് ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ ഇഫ് ക്ലോസ് നൽകിയിട്ടുണ്ട്. അത് പരിശോധിച്ച് അനുയോജ്യമാം വിധം അതിൻ്റെ മെയിൻ ക്ലോസ് എഴുതി ചേർക്കുക. എന്താണ് എഴുതി ചേർക്കേണ്ടത് എന്നതിന് ഒരു സൂചന ഡോക്ടർ ക്രോനിൻ്റെ പ്രതികരണത്തിൽ നിന്ന് ലഭിക്കും. യാ, ദാറ്റ് വാസ് മൈ ഡ്യൂട്ടി. റീസെൻ്റ്ലി ഐ കെയിം അക്രോസ് ഹിം ഡ്യൂറിംഗ് എ വോയേജ്. സർജൻറ്റ്: റിയലി, വാട്ട് ഇസ് ഇ ഡൂയിങ് നൗ? സർജൻറ്റിൻ്റെ ഈ ക്വസ്റ്റ്യന് ഡോക്ടർ ക്രോനിൻ മറുപടി പറയുന്നു. ആ മറുപടി ഇവിടെ ഭാഗികമായി നൽകിയിട്ടുണ്ട്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന അധ്യായം ശരിക്കും വായിച്ച് കഥ മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾക്ക് ഇത് പൂർത്തീകരിക്കാൻ പ്രയാസമുണ്ടായിരിക്കില്ല. സർജൻറ്റ്: ഗ്രേറ്റ്, ഐ വിഷ് - പോലീസ് സർജൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, ഒരു അഭിലാഷം ഇവിടെ പ്രകടിപ്പിക്കുകയാണ് വിഷ് എന്നുള്ള പ്രത്യേകമായ എക്സ്പ്രഷനിലൂടെ. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ വിഷ് എന്നുള്ളതറിയാൻ ഡോക്ടർ ക്രോനിൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഓഫ് കോഴ്സ് വി ക്യാൻ ഹാവ് എ ഗെറ്റ് ടുഗദർ. അത്രയും പറഞ്ഞ് വീണ്ടും ഡോക്ടർ ക്രോനിൻ ഹാഡ് ബെറ്റർ എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അതെന്താണെന്നറിയാൻ സർജൻറ്റിൻ്റെ പ്രതികരണം കൂടെ ശ്രദ്ധിക്കുക. സർജൻറ്റ്: ഷുവർ, ഐ വിൽ കോൾ ഹിം ആൻഡ് മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ എ ഗെറ്റ് ടുഗദർ. ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഡോക്ടർ ക്രോനിൻ: ദെൻ ഐ വുഡ് റാദർ യു. വുഡ് റാദർ എന്നുള്ള ഒരു എക്സ്പ്രഷൻ്റെ ഉപയോഗമാണിവിടെ. വുഡ് റാദർ എന്ന് പറഞ്ഞാൽ ഐ വുഡ് പ്രിഫർ, ഒരാളുടെ മുൻഗണന, ഒരാളുടെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്. എന്തായിരിക്കും അതെന്നറിയാൻ സർജൻറ്റിൻ്റെ പ്രതികരണം കൂടെ ശ്രദ്ധിച്ച് ഈ കോൺവെർസേഷൻ പൂർത്തീകരിക്കുക. സർജൻറ്റ്: ഓക്കെ, ഐ വിൽ ഇൻവൈറ്റ് ദ ലാൻഡ് ലേഡി ടു. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ: റീഅറേഞ്ച് ദ ഫ്രേസൽ വേർബ് സ്യൂട്ടബ്ലി ടു മാച്ച് ദ മീനിങ്സ് ഗിവൺ. ഇവിടെ ടേബിളിൽ ഏതാനും ഫ്രേസൽ വേർബ്സ് നൽകിയിരിക്കുന്നു. അവയുടെ മീനിങ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും നൽകിയിട്ടുണ്ട്. ഈ മീനിങ്സ് വായിച്ച് അവയ്ക്ക് യോജിക്കുന്ന ഫ്രേസൽ വേർബ്സ് കണ്ടെത്തി ഈ ടേബിൾ അറേഞ്ച് ചെയ്യുക. ഒന്നാമത്തെ മീനിങ്: കോസ് ടു ഹാപ്പൻ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിപ്പിക്കുക, അതല്ലെങ്കിൽ സംഭവിക്കാൻ കാരണമാവുക എന്നർത്ഥം വരുന്ന ഫ്രേസൽ വേർബ് കണ്ടെത്തുക. സെക്കൻഡ് മീനിങ്: ഡിമാൻഡ്. ഒരു കാര്യം ആവശ്യപ്പെടുക, അതല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുക എന്നൊക്കെ അർത്ഥം വരുന്ന ഫ്രേസൽ വേർബ്. നമ്പർ 3, ഫുൾഫിൽ ഓർ പെർഫോം. ഏതെങ്കിലും ഒരു കാര്യം നിർവഹിക്കുക, നടപ്പിലാക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഫ്രേസൽ വേർബ്. നമ്പർ 4, അറൈവ് ഓർ എൻ്റർ എ പ്ലേസ്. ഒരു സ്ഥലത്ത് എത്തിച്ചേരുക, അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പ്രവേശിക്കുക എന്നർത്ഥം വരുന്ന ഫ്രേസൽ വേർബ്. നമ്പർ 5, അഡ്മിറ്റ് ഡിഫീറ്റ് ഓർ സറണ്ടർ. തോൽവി സമ്മതിക്കുക, വഴങ്ങുക എന്നർത്ഥം വരുന്ന ഫ്രേസൽ വേർബ്.
നമ്പർ 6 സജസ്റ്റ് എ പ്ലാൻ എറ്റ്സെട്ര. ഒരു പ്ലാൻ, ഒരു പദ്ധതി നിർദ്ദേശിക്കുക എന്നർത്ഥം വരുന്ന ഫ്രേസൽ വർബ്. നമ്പർ 7 കീപ് ഓർ സേവ് മണി എറ്റ്സെട്ര ഫോർ ഫ്യൂച്ചർ യൂസ്. പണം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം കരുതി വെക്കുക, ഭാവി ഉപയോഗത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുക, സമ്പാദിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഫ്രേസൽ വർബ്. നമ്പർ 8 എക്സ്റ്റിങ്ക്യൂഷ് എ ഫയർ, തീയണക്കുക എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വർബ്. നമ്പർ 9 പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക, തീരുമാനിച്ച ഒരു കാര്യം മാറ്റിവെക്കുക. നമ്പർ 10 എക്സാമിൻ ഓ റീഡ്, പരിശോധിക്കുക, വായിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഫ്രേസൽ വേർബ്. അപ്പോൾ ഈ മീനിങ്സിന് അനുയോജ്യമായ ഫ്രേസൽ വേർബ്സ് കൃത്യമായ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ഈ ടേബിൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഇംഗ്ലീഷ് എജ്യൂസ് പോർട്ട് തൊട്ടടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾ സ്വന്തമായി തന്നെ ആൻസേഴ്സ് കണ്ടെത്താൻ പരിശ്രമിക്കുക. ഈ തരത്തിലുള്ള പ്രാക്ടീസ് വീഡിയോസ് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇംഗ്ലീഷ് എക്സാമിൽ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.